ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ കളിക്ക് പ്രായമാകാത്തത് എന്തുകൊണ്ട്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ്. 35-ാം വയസ്സിലും തനിക്ക് 20-കാരന്റെ ശാരീരിക ക്ഷമതയുണ്ട് എന്ന് തെളിയിച്ചവനാണ് അയാൾ. 35 വയസ്സിലും 20-കാരന്റെ ശാരീരിക ക്ഷമത, 35 വയസ്സിലും 20-കാരന്റെ ഗോളടി മികവ്, 35 വയസ്സിലും 20-കാരന്റെ വേഗത, 35 വയസ്സിലും 20-കാരന്റെ മോട്ടോർ സ്കില്ലുകൾ, ഇങ്ങനെ ചാർത്തി നൽകുകയാണെങ്കിൽ 1000-ഉം 10000-ഉം മതിയാവുകയില്ല ക്രിസ്റ്റിയാനോ റൊണാൾഡോയെ വിശേഷിപ്പിക്കുവാനുള്ള വിശേഷണങ്ങൾ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഫാൻസിനും ലയണൽ മെസ്സി ഫാൻസിനും ഒക്കെ തങ്ങളുടെ അറിവിലേക്ക് വെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് വെച്ച് കാത്തിരിക്കുക, നിങ്ങളെ തേടി പുതിയ വിശേഷങ്ങളുള്ള വീഡിയോസ് എത്തിക്കൊണ്ടേയിരിക്കും. സോ മൈ നെയിം ഈസ് മുജീബ് റഹ്മാൻ ആൻഡ് യു ആർ വാച്ചിംഗ് ടു മൈ സോക്കർ വ്ളോഗ് മൈ ഗെയിം. റൊണാൾഡോയുടെ കളിക്ക് പ്രായമാകാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാരണം, ക്രിസ്റ്റിയാനോ റൊണാൾഡോ തന്റെ കളിയിൽ കാലികമായി വരുത്തുന്ന പരിഷ്കാരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ക്രിസ്റ്റിയാനോ റൊണാൾഡോ വരുമ്പോൾ കേവലം 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് റൊണാൾഡോയുടെ കളിയുടെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് റൊണാൾഡോയുടെ ഡ്രിബ്ലിംഗ് തന്നെയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇടത് വിങ്ങറായി കളിക്കുന്ന റൊണാൾഡോ കാലിൽ പന്ത് കോർത്ത് മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് അതിലേക്ക് കണ്ണ് പറിക്കാതെ നോക്കിയിരുന്നവരാണ് നമ്മൾ ആരാധകരെല്ലാം. ഒരുപാട് സ്കില്ലുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഡ്രിബ്ലിംഗ്, വളരെ സുന്ദരമായ ഡ്രിബ്ലിംഗ്, അതായിരുന്നു ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതിലൂടെ അദ്ദേഹത്തിന്റെ റിഫ്ലക്സ്, ബാലൻസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റികൾ വെച്ച് വളരെ അഗ്രസീവായ ഒരു ഡ്രിബ്ലിംഗ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് തന്നെയായിരുന്നു പിന്നീട് റിയൽ മാഡ്രിഡിലും നമ്മൾ കണ്ടത്. എന്നാൽ 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഈ ശൈലിക്ക് തന്നെ മാറ്റം വരുത്തി. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിങ്ങർമാരായി കളിക്കുന്ന 30 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഫോം മങ്ങുന്നത് പതിവാണ്. പക്ഷേ ഈ സമയത്ത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ തന്റെ കഴിവുകളെ മറ്റൊരു രീതിയിൽ വിനിയോഗിച്ചു. റൊണാൾഡോ തന്റെ ഡ്രിബ്ലിംഗ് എന്ന ആ ഒരു സ്കില്ലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൊസിഷൻ ചേഞ്ചാണ് ക്രിസ്റ്റിയാനോ ആ സമയത്ത് കൊണ്ടുവന്നത്. 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റിയാനോ ഒരു സെന്റർ ഫോർവേഡായി മാറുകയായിരുന്നു. അതിലൂടെ അദ്ദേഹം ഡ്രിബ്ലിംഗ് എന്ന ശൈലി മാറ്റി ഒരു പവർഫുൾ ഗെയിം എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറി. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ വലിയ മാറ്റങ്ങൾ ആ പ്രായത്തിൽ കാണിക്കാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഈ സമയത്ത് ലയണൽ മെസ്സി ഫാൻസും ക്രിസ്റ്റിയാനോ വിരോധികളുമെല്ലാം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പെട്ടിക്കട എന്ന് വിളിച്ചു. ക്രിസ്റ്റിയാനോ റൊണാൾഡോ വിരോധികൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആ ഒരു പൊസിഷൻ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിന് അദ്ദേഹത്തിന് ഫലം കിട്ടുകയുമുണ്ടായി. റിയൽ മാഡ്രിഡിലെ അവസാന സീസണിൽ അദ്ദേഹം 44 കളികളിൽ നിന്നും 44 ഗോളുകൾ നേടി. പിന്നീട് ജുവന്റസിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരുത്ത് നമ്മൾ കണ്ടതാണ്. ജുവന്റസിനെതിരെ റിയൽ മാഡ്രിഡിന് വേണ്ടി നേടിയ ബൈസിക്കിൾ ഗോള് അദ്ദേഹത്തിന്റെ പവർ ഫുട്ബോളിനുള്ള ഒരു തെളിവാണ്. അതുപോലെ തന്നെ മീറ്ററുകൾ ഉയർന്നു ചാടി ജുവന്റസിന് വേണ്ടി നേടിയ ഹെഡർ ഗോളും അദ്ദേഹത്തിന്റെ പവറിന് തെളിവാണ്. അതാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ കളിക്ക് പ്രായമാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തീരുമാനമെടുക്കുന്നതിലുള്ള കണിശതയും കൃത്യതയുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച സമയത്ത് മാഞ്ചസ്റ്ററിന്റെ ഹീറോ ആയിരുന്നു റൊണാൾഡോ. സർ അലക്സ് ഫെർഗൂസിന്റെ കണ്ണിലുണ്ണിയായിരുന്നു റൊണാൾഡോ. എന്നാൽ അവിടെ കംഫർട്ട് സോണിൽ നിൽക്കെ അദ്ദേഹം റിയൽ മാഡ്രിഡിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. എന്നാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡിൽ നിന്നും മാറി ജുവന്റസിലേക്ക് പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരാധകർ പ്രതീക്ഷിച്ചില്ല, ആരും അത് വിശ്വസിച്ചിരുന്നില്ല. എല്ലാവരും റൊണാൾഡോ റിയൽ മാഡ്രിഡിൽ നിന്നും മാറുകയാണെങ്കിൽ അത് മാഞ്ചസ്റ്ററിലേക്കുള്ള തിരിച്ചുവരവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ഈ സമയത്ത് പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ജുവന്റസിലേക്ക് പോയി. അവിടെ ജുവന്റസിന്റെ റെക്കോർഡുകളും സീരിയ റെക്കോർഡുകളും അദ്ദേഹത്തെ തേടി വന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തിന്റെ കളിക്ക് പ്രായമാകാതെ സൂക്ഷിക്കുവാനുള്ള 2-ാമത്തെ കാരണം. ഇനി മറ്റൊരു കാരണം ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസുമാണ്. റിയോ ഫെർഡിനൻഡ്, ക്രിസ്റ്റിയാനോ റൊണാൾഡോ, ആൻഡേഴ്സൺ എന്നീ താരങ്ങളെ ഒരു ചാനൽ അവതാരകൻ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, ഈ ലോകത്തെ ഏറ്റവും നല്ല പ്ലെയറായി നിങ്ങൾക്ക് തോന്നുന്നത് മറഡോണയാണോ അതോ പെലെയാണോ എന്നാണ്. ഫെർഡിനൻഡ് പറയുന്നു, എനിക്ക് മറഡോണയാണ് ലോകോത്തര താരമെന്ന്. ആൻഡേഴ്സൺ തമാശ രൂപേണ പറയുന്നു, ഞാനാണ് മറഡോണയെന്ന്.
എന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മറഡോണയും പെലെയുമല്ല ലോകത്തെ ഏറ്റവും നല്ല താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഞാനാണെന്നാണ്. ഈ സമയത്ത് ഫുട്ബോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ കളിയാക്കി അഹങ്കാരി എന്ന് വിളിച്ചു, സ്വയം പുകഴ്ത്തുന്നവൻ എന്ന് വിളിച്ചു. ആ സമയത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ബാലൻഡിയോർ നേടിയിട്ടില്ല, ഒരു അവാർഡ് പോലും സ്വന്തമായി നേടിയിട്ടില്ല. നാളെ ഈ ലോകത്തെ ഏറ്റവും നല്ല താരം ഞാൻ തന്നെയായിരിക്കും, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന കോൺഫിഡൻസ് തന്നെയായിരിക്കും റൊണാൾഡോയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഇന്ന് നിങ്ങൾ നോക്കൂ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അന്ന് പറഞ്ഞ ആ ലെവലിൽ എത്തി നിൽക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, ഫ്യൂച്ചർ ഫോക്കാസ്റ്റിംഗ്. ഇതൊക്കെ തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കി തന്റെ പ്രായത്തെ വെല്ലുന്ന ഒരു പോരാളിയാക്കി നിലനിർത്തുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ പണ്ഡിതന്മാരെല്ലാം പറയുന്നത്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് 40 വയസ്സുവരെ ഇതുപോലെ കളിക്കാൻ കഴിയുമെന്ന്. ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തന്റെ പഴയ സഹതാരമായിരുന്ന റിയാൻ ഗിഗ്സും ഇതേ അഭിപ്രായത്തോടുകൂടി മുന്നിൽ വന്നിരിക്കുന്നു. അത് തന്നെയാണ് തന്റെ വിമർശകരെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പറയുന്നത്. 2018 ബാലൻഡിയോർ പുരസ്കാരവേദിയിൽ ലയണൽ മെസ്സിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞത് ഇപ്രകാരമാണ്, എന്നെ വെറുക്കുന്നവർക്ക് ചിലപ്പോൾ അരോചകമായി തോന്നിയേക്കാം, പക്ഷേ നിങ്ങളിത് കേട്ടേ മതിയാകൂ, വരുന്ന 3-4 വർഷം കൂടി ഞാനിവിടെ ഇതേ ഫ്ലോറിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളുമായി കമന്റ് ബോക്സിൽ എത്തണം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എതിർക്കുന്നവരാണെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.